ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനം അപ്പോസ്തലൻ പൗലോസ് പ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ കോപിച്ചുകൊള്ളുക, പക്ഷേ നീട്ടിവെച്ചേക്കരുത്, നിങ്ങളുടെ കോപത്തിൻ്റെ മേൽ സൂര്യൻ അസ്തമിക്കരുത്. എത്രയോ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണത്. ഈ 2020 ജനുവരി 1-ാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജനങ്ങൾക്ക് പൊതുദർശനം കൊടുക്കുന്ന വേളയിൽ നിങ്ങൾ കണ്ടു കാണും, ഒരു സ്ത്രീ അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അതിൻ്റെ ദുരാഗ്രഹം കൊണ്ടോ മാർപ്പാപ്പയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് മാർപ്പാപ്പയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം തടസ്സപ്പെടുത്തി. പെട്ടെന്ന് മാർപ്പാപ്പയ്ക്ക് ശുണ്ഠി വന്നു. മാർപ്പാപ്പ വലതുകരം കൊണ്ട് അവളുടെ കൈപ്പത്തിയിലെ ഒറ്റയടി അടിച്ചു. ടെലിവിഷനിൽ നമ്മളത് കണ്ടു. മാർപ്പാപ്പ ഓഡിയൻസിന്റെ മധ്യേ ജനങ്ങളോട് നടത്തിയ പ്രസംഗത്തിലെ വികാരം നിർഭരനായിട്ട് പറഞ്ഞു, നിങ്ങളുടെ മാർപ്പാപ്പ ഒരു പച്ച മനുഷ്യനാണ്, നിങ്ങൾ മറക്കരുത്. ആ സ്ത്രീ എൻ്റെ കയ്യിൽ കയറി പിടിച്ച് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തിയതിന് എനിക്ക് ശുദ്ധി വന്നു. ഞാൻ അവളെ കയറി അടിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ആ സ്ത്രീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, നിന്നെ ഞാൻ അടിച്ചപ്പോൾ എനിക്ക് വികാരങ്ങളായിരുന്നു, ഇന്ന് നിന്നോട് മാപ്പ് ചോദിക്കുമ്പോൾ എനിക്ക് വിവേകമാണ്. അപ്പോസ്തലൻ പറഞ്ഞു വളരെ സത്യമാണ്, നിങ്ങൾ കോപിച്ചുകൊള്ളുക, പക്ഷെ നിങ്ങളുടെ കോപം വെച്ച് നീട്ടരുത്, സൂര്യൻ അസ്തമിക്കാൻ അതിൽ ഇടം നിങ്ങൾ ഇടം കൊടുക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.